പ്രഭാത കേരളത്തിൽ ഇനി ഇന്ന് മറ്റ് വാർത്തകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ന് നടക്കാൻ പോകുന്ന പ്രധാന സംഭവങ്ങൾ എന്താണ് എന്ന് കൂടി പരിശോധിച്ചതിന് ശേഷം നമുക്ക് ആറ്റുകാൽ പൊങ്കാല വിശേഷങ്ങളിലേക്ക് എത്താം. കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് മാലിന്യ കൂമ്പാരത്തിൽ നിന്നുയർന്ന പുക ശമിപ്പിക്കുന്നതിനുള്ള നടപടി ഊർജിതമായി അവിടെ നടന്നു വരികയാണ്. മാലിന്യ കൂമ്പാരത്തിലേക്ക് വെള്ളം സ്പ്രേ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് തുടങ്ങും. വ്യോമസേനയുടെ സുലൂർ സ്റ്റേഷനിൽ നിന്നുള്ള ഹെലികോപ്റ്ററുകളാണ് ഇതിനായി ഉപയോഗിക്കുക. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ ഹൈക്കോടതി സ്വമേധയായെടുത്ത കേസ് ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കുകയും ചെയ്യും. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി കേസെടുത്തിരിക്കുന്നത്. സുവി വിശ്വനാഥനുണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി. സുവി, ഇന്ന് അഞ്ചാം ദിവസവും ആയിരിക്കുകയാണ്, ഇതുവരെയും പുക ശമിച്ചിട്ടില്ല. എന്താണ് സാഹചര്യം? ഹെലികോപ്റ്റർ ഉപയോഗിച്ച് വെള്ളം തളിച്ച് പുക ശമിപ്പിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് പറയുന്നത്. ഈ പ്രോസസ് എങ്ങനെയാണ് നടക്കുക? നിങ്ങൾ തിരുവനന്തപുരത്തുകാർക്ക് ആറ്റുകാൽ പൊങ്കാലയുടെ പുണ്യമാണെങ്കിൽ ഞങ്ങൾ കൊച്ചിക്കാർക്ക് ഇപ്പോഴും ആകാശത്ത് വിഷപ്പുക തന്നെയാണ്. ആ വിഷപ്പുകയുടെ ഒരു കാഠിന്യം നമുക്ക് കാണാൻ സാധിക്കും. കുണ്ടന്നൂർ ബൈപ്പാസിലാണ് നമ്മൾ നിൽക്കുന്നത്. കുണ്ടന്നൂർ ബൈപ്പാസിൽ ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങൾ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതേ രീതിയിലാണ് ഇപ്പോഴും വിഷപ്പുക നിറഞ്ഞിരിക്കുന്നത്. നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ വിഷപ്പുക നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കലൂര്, പാലാരിവട്ടം, വൈറ്റില, കടവന്ത്ര, ഇടപ്പള്ളി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ, കുണ്ടന്നൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ ഇന്ന് രാവിലെയും കനത്ത വിഷപ്പുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ കണ്ണ് ഒരല്പം നീറ്റലുണ്ടാകുന്നുണ്ട് എന്നുകൂടെ പറയേണ്ടി വരും. ഒപ്പം നേരിയ ഒരു ദുർഗന്ധം, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കരിഞ്ഞുകൊണ്ടുള്ള ഒരു ദുർഗന്ധവും ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയാൻ കഴിയുക. ഏതായാലും ബ്രഹ്മപുരം വലിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ട് കൊച്ചിക്കാർക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. 5 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അപ്പോഴും ഇക്കാര്യത്തിൽ ഒരു പരിഹാരത്തിന്, പൂർണ്ണമായ ഒരു പരിഹാരത്തിന് ഇനിയും സാധിച്ചിട്ടില്ല. ഏതായാലും കൊച്ചി നിവാസികളുടെ ദുരിതം അത് കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. നമ്മോടൊപ്പം ഇപ്പോൾ ഇവിടെ ഉള്ള ഒരാൾ സംസാരിക്കാനുണ്ട്. എങ്ങനെയുണ്ട് ചേട്ടാ, ഇന്നും പുകയാണ്? ഇന്ന് മഞ്ഞിന്റെ മഞ്ഞായതുകൊണ്ടാണ് പുകയെന്ന് തോന്നുന്നു. ഞാനിവിടെ പുതിയൊരാളാണ്. ഞാൻ പാലക്കാട് നിന്നാണ്. പാലക്കാട് ഇങ്ങനെ ഇത്രയും മഞ്ഞുണ്ടാവും? ഇല്ല, അത് ഇതുവരെ കണ്ടിട്ടില്ല. ഇത് എങ്ങനെ ഇവിടെ എന്തോ പ്രകൃതിയുടെ എന്തോ ആണോ തോന്നുന്നുണ്ട്, നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നില്ല. ഇതിപ്പോ മഞ്ഞാണെന്നും പറഞ്ഞിട്ട് ഞാനിരിക്കുന്നു. അത് ഒരു പുകമണ്ഡലം പോലെയാണ് തോന്നുന്നത്. വ്യക്തമായിട്ട് അറിയില്ല. ഇത് മഞ്ഞല്ല, പുകയാണ്. പുകയാണെന്നാണ് എന്റെയും കണക്കൂട്ടല്. അപ്പൊ ഇത് എന്താണെന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. ഏതായാലും ഇത് കൊച്ചി നിവാസിയല്ല, പക്ഷെ അദ്ദേഹത്തിന് ഇത് പുതിയ സംഭവമാണ്. ഏതായാലും നമ്മളോടൊപ്പം ഒരു കുട്ടിയുണ്ട്. എങ്ങനെയുണ്ട് ഇന്നത്തെ പുക? വളരെ കൂടുതലാണ്. ഇന്നലെ ഇങ്ങനെ തന്നെ ഇരുന്നു. രാവിലേക്ക് കസ്റ്റമറും നമുക്ക് കുറവാണ് വന്നത്. ഇത് കാരണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ചുമയും വന്നുണ്ട്, എല്ലാണ്ട് രാവിലെ തന്നെ. ഏതായാലും വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കൊച്ചി നിവാസികൾ. അതിനിടയിലാണ് ഹൈക്കോടതി ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ കത്തിനെ തുടർന്നാണ് ചീഫ് ജസ്റ്റിസ് ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഇന്ന് വിനോദ് ചന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തം സംബന്ധിച്ച് പരിഗണിക്കും എന്നാണ് അറിയുന്നത്. അതേതായാലും 10 മണിയോടുകൂടി ഇത് ഈ ഹർജി പരിഗണനയിൽ. തീർച്ചയായും കൊച്ചിക്കാരെ സംബന്ധിച്ച് അവർ എന്തെങ്കിലും ആശ്വാസം, എന്തെങ്കിലും ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ്. വെള്ളപ്രശ്നം ഉണ്ടായാൽ, ശുദ്ധജലം ലഭിക്കുന്നില്ലെങ്കിൽ കോടതി ഇടപെടണം. കൊച്ചിക്കാരെ സംബന്ധിച്ച് റോഡ് നന്നാക്കണമെങ്കിൽ കോടതി ഇടപെടണം എന്ന ഒരു സാഹചര്യമാണ്. സുവി, ഇവിടെ ഇപ്പോൾ ഈ നേവിയുടെ നേതൃത്വത്തിൽ ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. ഇന്ന് അതിനുള്ള ശ്രമങ്ങളാണ് അവിടെ നടക്കുക. ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ, അതിലാണോ ഒരു പ്രതീക്ഷയുള്ളത്? ഇന്നത്തേക്ക് പൂർണ്ണമായും കെടുത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? കഴിഞ്ഞ ദിവസമൊക്കെ ഈ മണ്ണുവാന്തി യന്ത്രങ്ങൾ പോലും ആവശ്യത്തിന് എത്തിക്കാനോ ആ പ്രക്രിയ പൂർത്തിയാക്കാനോ ഉള്ള ശ്രമങ്ങളൊന്നും നടന്നില്ല. അവിടെയൊക്കെ വീഴ്ച സംഭവിച്ചു എന്ന പരാതികൾ കൂടി വരുന്നുണ്ട്. ഇന്ന് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടോ? രേണുക, കൂടുതൽ ഫയർ എഞ്ചിനുകളും മറ്റും എത്തിച്ചിരുന്നു. അതിൽ നേവിയുടെയും പോർട്ട് ട്രസ്റ്റിന്റെയും കൊച്ചിൻ കോർപ്പറേഷനും എല്ലാം തന്നെ ഫയർ എഞ്ചിനുകൾ എത്തിച്ചിരുന്നു. എന്നാൽ അത് പോരാ, മണ്ണുപാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇളക്കി അതിനു മുകളിലേക്കാണ് വെള്ളം സ്പ്രേ ചെയ്യേണ്ടത്. അത്തരം നീക്കങ്ങളിലേക്ക് ഇന്ന് നേവിയുടെ ഹെലികോപ്റ്ററുകൾ കൂടെ കടക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഈ പുക എന്ന് പറയുന്നത് കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുകയാണ്. പലയിടത്തേക്കും ഫയർ എഞ്ചിനുകൾക്ക് എത്താൻ സാധിക്കുന്നില്ല. കാരണം
ആ ഒരു പ്രദേശത്തേക്കാണ് നേവിയുടെ ഹെലികോപ്റ്ററിൽ നിന്ന് വെള്ളം സ്പ്രേ ചെയ്യുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം കൊച്ചിയുടെ നഗരത്തിലെ കൊച്ചി കോർപ്പറേഷൻ അതുപോലെ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി എന്തായാലും നേവി യുടെ ആ ഇടപെടലിലൂടെ തീ പൂർണ്ണമായും അടയ്ക്കാൻ കഴിയുമോ എന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ കോടതി ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടുന്നു, അധികൃതരുടെ വീഴ്ച ഉൾപ്പെടെയുള്ള വിഷയത്തിൽ എന്താകും കോടതി സ്വീകരിക്കുന്ന ഒരു സമീപനം എന്നത് നമുക്ക് കാത്തിരുന്ന്